ക്രൈറ്റോൺസ് റേറ്റ് ഡിഫറൻസിൽ നമ്മൾ നാലാമതായിട്ട് പഠിപ്പിക്കുന്ന ലെസൺ എൽബോ അറ്റാക്ക്. എൽബോ ഹ്യൂമൻ ബോഡിയിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള പാർട്ടാണ്, ബോഡി പാർട്ടാണ് എൽബോ. ഈ എൽബോ റേറ്റ് ഡിഫറൻസിന് വളരെ ഫലപ്രദമായ ഒരു വെപ്പണാണ്, ഒരു ടൂളാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും പവർഫുൾ നീ, സെക്കൻഡ് പവർഫുള്ളാണ് എൽബോ. ഈ എൽബോ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് ശത്രുവിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും. കാരണം ഇത് പവർഫുൾ വെപ്പണാണ്. സെക്കൻഡ് റേപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ബോഡി കോണ്ടാക്ടുള്ള ആക്ഷനാണ്. അപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോൾ, ഒരു ശത്രു റേപ്പിസ്റ്റ് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പിടിക്കുകയാണെങ്കിൽ കൈ തട്ടിമാറ്റിട്ട് ഇതുപോലെ പഠിക്കാൻ സാധിക്കും. അതുപോലെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഇതുപോലെ പഠിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ റിബ്സ് അല്ലെങ്കിൽ അവൻ്റെ ബോഡി, അവൻ്റെ മസിൽസ് കംപ്ലീറ്റ് ജാം ആയി പോകും. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് എൽബോ. ഈ എൽബോ അപ്ലൈ ചെയ്യുന്നത് ഫോർവേഡ് എൽബോ വൺ ഇതുപോലെ. അതായത് പാർട്ട്നർ ശത്രു റേപ്പിസ്റ്റ് ഇതുപോലെ നിൽക്കുകയാണ്, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റോമക്ക് ചെസ്റ്റിൽ ഇരിക്കുന്നത് പോലെ വൺ വൺ. ഇത് ഏതൊരു പ്രാക്ടീസ് ചെയ്യുക ആദ്യം, അതിനുശേഷം ഇതുപോലെ ഓബ്ജക്റ്റ് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റെപ്പ് ഓൺ ബോർഡ് വെച്ചിട്ട് ഈ ഭാഗം കൊണ്ട് ഇൻ ബിറ്റ്വീൻ ഈ എൽബോ ഈ ഭാഗം പോർഷൻ കൊണ്ട് വേണം നമ്മൾ ഇതുപോലെ ഇടിക്കുക. വൺ ടു വൺ ടു ഡോക്ടർ നമ്മൾ റേറ്റസ്റ്റ് നമ്മൾ ഇതുപോലെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൈക്ക് താഴെ ഈ ഭാഗത്ത് ചെസ്റ്റിന് സൈഡിൽ ഇതുപോലെ ഇടിക്കുക. അതുപോലെ എൽബോ ഹിറ്റ് എൽബോ ഹിറ്റ് ഇതുപോലെ ഹിറ്റ് ചെയ്യാം. വൺ ഇതുപോലെ വൺ ഈ കൈ ഇതുപോലെ എടുക്കുക. ശത്രുവിൻ്റെ ചെസ്റ്റിലോ വയറ്റിലോ ബോഡിയിലോ ഫേസിൻ്റെ സൈഡിലോ പുറത്തോ പുറത്തുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എൽബോ ഹിറ്റ് ചെയ്യാം. ഈ എൽബോ ഹിറ്റ് ചെയ്യുമ്പോൾ ഏത് സൈഡിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്, ആ കാൻഡ് ഇതുപോലെ ഫിസ്റ്റ് ചുരുട്ടി പിടിക്കുക, ഇതുപോലെ പാരലാക്കുക, നെക്സ്റ്റ് കൈക്ക് ഇതുപോലെ ഇവിടെ തള്ളി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡബിൾ പ്രഷർ ആയപ്പോൾ വൺ വൺ. അപ്പോൾ രണ്ട് കൈക്ക് നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ വൺ. അപ്പോൾ ബോഡിയുടെ എവിടെ, ഹ്യൂമൻ ബോഡിയുടെ എവിടെ ഈ എൽബോ ഹിറ്റ് ചെയ്താലും അവിടെ പൊളിയും, അസ്ഥികൾ പൊട്ടും, മസിലുകൾ ജാമാകും, അവൻ വീഴും, നമുക്ക് രക്ഷപ്പെടാം. കാരണം റേപ്പ് അറ്റംപ്റ്റിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വെപ്പണാണ് എൽബോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ശത്രു പിടിക്കാൻ പോകുന്നു, അവൻ്റെ ഫേസ് ഇതുപോലെ ഇരിക്കാൻ മേളിൽ താഴത്തിപ്പോലെ വൺ. അപ്പോൾ അത് ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നമ്മൾ പിടിക്കാൻ വരികയാണെങ്കിൽ ഈ കൈ തട്ടുക, അല്ലെങ്കിൽ രണ്ട് കൈ ഉണ്ട്, രണ്ട് കൈ തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഹിറ്റ് ചെയ്യുക, ഇതുപോലെ ഹിറ്റ് ചെയ്യുക, ഇതുപോലെ ചെസ്റ്റിന് ഹിറ്റ് ചെയ്യുക, ഫേസിന് ഹിറ്റ് ചെയ്യുക, അതുപോലെ ഫേസിൻ്റെ സൈഡിൽ ഇതുപോലെ ഹിറ്റ് ചെയ്യുക. കുറയുന്ന നമ്മൾ പിടിക്കാൻ പോകുന്നു, കുറയുന്ന ഒരാൾ നമ്മൾ വട്ടം പിടിക്കാൻ പോകുന്നു. ഞാനിപ്പോൾ ഈ ഭാഗം കൊണ്ട് നമ്മുടെ ഫേസിന് കറക്റ്റ് ഹിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാം അവൻ്റെ പിടുത്തം വിട്ടപ്പോൾ. അപ്പോൾ എൽബോ നമുക്ക് ബാക്ക് എൽബോ ബാക്കിലേക്ക് ഹിറ്റ് ചെയ്യാം. ബാക്കിലേക്ക് പിടിക്കാൻ വന്നോ ബാക്കിലേക്ക് ഇതുപോലെ സോക്കിൽ ഹിറ്റ് ചെയ്യാം. ആൾ വീട് നമുക്ക് രക്ഷപ്പെടാം. അതുപോലെ ഫേസ് റോട്ടേഷൻ റോട്ടേഷൻ എൽബോ ഫേസിൽ. അതുപോലെ പോയി കൈ ഒന്ന് പിടിക്കാൻ വന്നു, ഈ നമ്മൾ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ കൈയുടെ മസിൽ നമുക്ക് ഹിറ്റ് ചെയ്യാം. ഈ മസിൽ പൊളിയും നമുക്ക് രക്ഷപ്പെടാം. വൺ ടു വൺ ടു. അതുപോലെ ഈ ബോഡിയുടെ ഏത് ഭാഗത്താണ് പുറത്താണെങ്കിൽ ചപ്പലിൻ്റെ പുറമാണ് കിട്ടിയത്, ഈ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഹിറ്റ് ചെയ്യുക. ബോഡിയുടെ ഉറപ്പുള്ള ഭാഗങ്ങൾ ഫേസിൻ്റെ സൈഡിൽ വൺ, ഇതുപോലെ ഫേസിൻ്റെ സൈഡിൽ ഹിറ്റ് ചെയ്യുക പൊളി. അപ്പോൾ ചപ്പലിനെ പെട്ടെന്ന് തെറപ്പിക്കാനുള്ള, അവൻ്റെ പിടിയിൽ നിന്ന് മോചനം നൽകാനുള്ള ഒരു എഫക്റ്റീവ് വെപ്പണാണ് എൽബോ. ബാക്ക് എൽബോ, ഫ്രണ്ട് എൽബോ, സൈഡ് എൽബോ, അപ്പർ എൽബോ. അപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് പ്രവർത്തിക്കുക. അതുപോലെ വട്ടം പിടിക്കും, വട്ടം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടോ ഈ പിടിക്കും, ഈ കൈയുടെ ഈ പാം, ഈ പാമിൽ കണ്ട് ഇതുപോലെ ഇടിച്ചു കഴിഞ്ഞാൽ പടി പിടിപിടി ശരിക്കും. അതുപോലെ ഈ മസിലിടിക്കാം, നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും, ക്ലോസ് എൽബോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എൽബോ ക്ലോസ് കോണ്ടാക്ട് ആക്രമണത്തിൽ വരുന്ന എല്ലാ ശ്രമങ്ങളെയും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും.
നമ്മുടെ ബേസിൽ കയറി ഒരാൾ പുറകിൽ നിന്ന് ഉപദ്രവിച്ചു, ചിലപ്പോൾ നമുക്ക് പൊറോട്ട ഹിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യൂവിലിരുന്നു എന്തെങ്കിലും ക്യൂവിൽ ടിക്കറ്റ് വാങ്ങിക്കുന്ന എന്തെങ്കിലും ബുക്ക് ചെയ്യുന്നതിനോട് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അതുപോലെ ബാക്കിലേക്ക് നമുക്ക് ഹിറ്റ് ചെയ്യാം, പുറകിലുള്ള ആളുടെ അല്ലെ സ്പേസിലേക്ക് ഹിറ്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. സൈഡ്, ഫ്രണ്ട്, അപ്പർ, ഡൗൺ, ബാക്ക്, ഏത് സൈഡിലേക്കും വരുമ്പോൾ നമുക്ക് റിപ്പീ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എയറിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. വൺ ടു, വൺ ടു, സൈഡ് എടുക്കും. വൺ വൺ ടു ത്രീ, അതുപോലെ ബാക്ക്. One, two, one, two, front, one, two, one. ഇപ്പോൾ ലെവൽ വരുന്നത് വരെ ഇത് പൊക്കൈ ഉയർത്തുക. വൺ എടുക്കുമ്പോൾ ഫിസ്റ്റ് ടൈറ്റ് ആയിട്ടിരിക്കണം, ഇങ്ങനെ ചരിഞ്ഞിരിക്കണം, എങ്കിൽ ഈ എൽബോ സ്പ്രിംഗ് കിട്ടും. വൺ, അപ്പോൾ ഒരു എൽബോ അപ്പുറത്തേക്ക് പോകുമ്പോൾ മറ്റെൽബോ ഡൗൺ. വൺ ടു, ചരിഞ്ഞിരിക്കണം, ഇത് ലെവലായിരിക്കണം. ഇവിടെ കൊണ്ട് വേണം പേസിൻ്റെ തത്രവിൻ്റെ ോ ചെസ്റ്റിലോ ഹിറ്റ് ചെയ്യാം. ടു, വൺ ടു, ഫ്രണ്ട് എൽബോ, സൈഡ് എൽബോ, ബാക്ക് എൽബോ. ഇത്രയും നമ്മൾ എയറിൽ പ്രാക്ടീസ് ചെയ്യുക. ദെൻ പ്രാക്ടീസ് ഓൺ ആൻഡ് ഓഫ് ജസ്റ്റ് വൺ ടു ത്രീ ഫോർ. ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കൈയുടെ റേഞ്ച് വർദ്ധിക്കും, പേശികൾ സ്ട്രോങ് ആകും, എൽബോ കുറച്ചുകൂടി പവർഫുൾ ആകും, ടൈറ്റ് ആകും. നമുക്ക് റേപ്പിസ്റ്റിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ ലെസൺ, ഈ ഫോർത്ത് ലെസൺ, അത് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എൽബോ അഗൈൻസ്റ്റ് റേപ്പിസ്റ്റ്. അത് പ്രാക്ടീസ് ചെയ്യുക. സമയം കിട്ടുമ്പോൾ സ്പീഡ് വർദ്ധിപ്പിക്കുക, കൈയുടെ സ്ട്രെങ്ത്, പേശികളുടെ കാര്യത്തിൽ സ്പീഡ് വർദ്ധിപ്പിക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ഓക്കെ, കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. സോ ചെയ്യൂ. അടുത്ത ലെസണിൽ ഞങ്ങൾ വേറൊരു അറ്റാക്കിംഗ് മെത്തേഡ് പഠിപ്പിക്കുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.